കണ്ടോ, ബോഗെയിൻവില്ലയുടെ പൂ പോലെ ഇരിക്കുന്നു. പക്ഷെ ഇത് ബോഗെയിൻവില്ല അല്ല, നല്ല രസമില്ലേ. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. നമ്മളിപ്പോൾ വാഗമണിലാണുള്ളത്. ഇവിടെ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലിരിക്കുന്ന ഒരു റിസോർട്ടാണ് ഹോളിഡേ വാഗമൺ. മലഞ്ചെരിവൊക്കെ ആയതിനാൽ നല്ല തിട്ടകെട്ടിയാണ് ഈ ലാൻഡ്സ്കേപ്പ് ഒരുക്കിയെടുത്തിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ അധികം കെയർ വേണ്ടാത്ത കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഇവിടുത്തെ ഗാർഡൻ കണ്ടു. അതുപോലെ നിങ്ങളും ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്ത കുറച്ച് റെയർ ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ കണ്ടു. അപ്പോൾ ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പൂവിൻ്റെ പല കളേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇവിടെ കാണുന്ന പല പൂക്കളുടെയും പേരുകളൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് റിസപ്ഷൻ. റിസപ്ഷനിൽ തന്നെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫൗണ്ടെയിൻ ഒരുക്കിയിട്ടുണ്ട്. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മീൻകുളം കൂടെയാണ് കേട്ടോ ഇത്. ഇത് ഇവിടെ ക്യാബേജൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഓർഗാനിക് ഫാം പോലെയും അതുപോലെ പൂക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് നല്ല രസമായിട്ട് ഇവിടെ ഒരു ചെറിയ ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജിയാണ്. സാധാരണ നമ്മൾ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ ഒരു ആംബിയൻസ് കിട്ടാറില്ലല്ലോ. അതുമല്ല അവർ ഇതുപോലെ വെജിറ്റബിൾസിനും കൂടെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഫീലാണ്. മൊത്തം ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. കാണിക്കാൻ കുറച്ച് നമ്മളെ കാണിക്കാൻ വേണ്ടി കുറച്ച് പച്ചക്കറി വെച്ചേക്കുന്നത് മാത്രമല്ല കേട്ടോ, കുറേ അധികം ഏരിയയിൽ ഗ്രോ ബാഗിൽ ഇതുപോലെയൊക്കെ ഇവിടെ വെജിറ്റബിൾസ് നട്ട് വെച്ചിട്ടുണ്ട്. അത് എത്രത്തോളം നമുക്ക് മെയിൻ നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കുമല്ലോ പച്ചക്കറിയൊക്കെ വളർന്നു വരുന്നത്. അപ്പോൾ ഏതായാലും നല്ലൊരു നല്ലൊരു ഒരു അപ്രോച്ചാണ് അവർ ഈ ഒരു റിസോർട്ടിന് കൊടുത്തേക്കുന്നത്. ഈ ഒരു പ്ലാന്റ്, ഇത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ നമ്മൾ ലാസ്റ്റ് പള്ളിമുറ്റത്തിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തില്ലേ, അതിൽ കാണിച്ചിരിക്കുന്ന സാമ്യമുള്ളൊരു പൂവാണ്. ഇങ്ങനെ തൂങ്ങിയിട്ടാണ് കിടക്കണേ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ ഒരു പൂ താഴെ വീണ് കിടപ്പുണ്ടെന്ന് എനിക്ക് എത്തത്തില്ല, നല്ല ഹൈറ്റിലാണ്. കണ്ട ഇതാണ് നല്ല രസമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഇതുപോലെയുള്ള ഇങ്ങനെ നമുക്ക് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ടേ ഇതിങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ താഴേക്ക് കിടക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ നോക്കുന്നു. പക്ഷേ ഇതിങ്ങനെ പന്തൽ പോലെ ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ താഴെ ഇങ്ങനെ കണ്ടോ നല്ല ക്രീപ്പറായിട്ട് കയറ്റി വിടാനായിട്ട്. ഇവിടെ ഒരു കുഞ്ഞു ഊഞ്ഞാലും ഉണ്ട്. നേരത്തെ ഒരു പേരൻ്റ് ഇതുണ്ട്, നമുക്ക് ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ചെറിയ കോട്ടേജസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയുടെ തന്നെ താഴെയായിട്ട് ചെറിയൊരു പക്ഷിക്കൂടും കൂടി ഉണ്ട്. കുറച്ച് ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട്. അതിന് തന്നെ ചേരുന്ന രീതിയിലുള്ള ഒരു സ്റ്റാച്ചു ഉണ്ട് കണ്ടോ. മയിലൊക്കെ കയ്യിലേന്തി. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് സ്വിമ്മിംഗ് പൂളിലേക്കാണേ. ഇങ്ങനെ നല്ല രസമല്ലേ. ഇതുപോലെ ഗ്രാസൊക്കെ പിടിപ്പിച്ച് ഇടയ്ക്കൂടെ ഇങ്ങനെ ഓരോ കല്ലൊക്കെ പതിച്ചിട്ടാൽ ഈ ഒരു പ്ലാന്റ് കേട്ടോ നല്ല രസമല്ലേ. പൂവിൻ്റെ പേരൊന്നും അറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു കളറൊക്കെ നല്ല രസം. ഇത് ഈ ഹില്ലി ഏരിയയുടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഒക്കെ താഴെ കൊതിർത്തിരിക്കുന്ന പത്തുമണി പൂക്കളാണ് കേട്ടോ. പക്ഷെ നല്ല രസമായിട്ട് നല്ല കട്ടയായിട്ടുള്ള പൂക്കളാണ്. ഇതിൻ്റെ ഒരു രസമല്ലേ സാധാരണ പത്ത്. പിന്നെ ഇതേ ഇവിടെയാണ് കൊങ്ങിണിപ്പൂണ്ട്. ഇതുണ്ടോ, ഇത് ഈ കല്ല് കൊണ്ടുണ്ടാക്കിയേക്കുന്ന മതിലിൻ്റെ ഇടയ്ക്കൂടിയാണ് ഈ പ്ലാന്റ് കൊടുത്തേക്കുന്നത്. ഒത്തിരി വീടുകളിൽ കണ്ടിട്ടുള്ള ഒരു ചെടിയത്. പക്ഷേ അതിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴേ വെർട്ടിക്കലായിട്ട് നിൽക്കുമ്പോൾ ഒരു രസമില്ലേ. ഇതിൻ്റെ മുകളിലായിട്ടാണ് കുറച്ച് വെജിറ്റബിൾസും ഒക്കെ വെച്ചേക്കുന്നത്. ആ വഴിയുടെ രണ്ട് വശത്തുമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഒരു രണ്ടാമത്തെ തട്ടായിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ താഴെയാണ് ഇവിടെയാണ് നമ്മുടെ കാറൊക്കെ ഇട്ടിരിക്കുന്നതും റിസപ്ഷനൊക്കെ വരുന്നത്. പ്ലാവിലും ചക്ക ചക്കയുടെ ചോട്ടിൽ, പ്ലാവിൻ്റെ ചോട്ടിൽ ഒരു ചേച്ചി പക്ഷിക്കോട്. ഞാൻ റിസപ്ഷൻ്റെ അവിടെ പോയിട്ടുള്ള അവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, നോക്കാം നമുക്ക് അവിടെ.
നമ്മൾ ചെടികളൊക്കെ പിടിപ്പിക്കുമ്പോഴേ ഇതുപോലെ സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ഏരിയ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പ്ലാന്റ്സ് വെക്കുക, നമുക്ക് ഈ മണ്ണൊക്കെ നല്ല വളമൊക്കെ ഇട്ട് നോക്കാനും പറ്റും. ഇതുപോലെ ശരിക്കും സൈഡിൽ വെജിറ്റബിൾസ് കൊടുത്തുനിന്ന് ഏതായാലും നമ്മൾ മനസ്സ് നിറച്ച് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇതിനും വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനെ നോക്കുകയും ചെയ്തുണ്ടോ. ഇതിൽ പച്ചമുളകാണ് നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ കായായിട്ട് കിടപ്പില്ല, പക്ഷേ പൂവൊക്കെ വന്നിട്ടുണ്ട്. പിടിക്കുമായിരിക്കും. പിന്നെ ഇവിടെ പ്രാണികളുടെ ശല്യമൊക്കെ കുറവായിരിക്കും. ആ ഇവിടെ നല്ല മനോഹരമായിട്ടൊരു സാധനം കണ്ടല്ലോ, ഒരു പൂവ്. ഇനി അത് കാണിച്ചു തരാവേ. പെട്ടെന്ന് ഇത് സ്ട്രൈക്കില്ല. പിന്നെ പ്രത്യേകിച്ച് തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് ഇതിൻ്റെ പൂക്കൾക്കൊക്കെ നല്ല നിറവാണല്ലോ. ഇതും ക്രീപ്പറാണ്. ഇതിങ്ങനെ ഇതിലിങ്ങനെ കയറ്റി വിട്ടേക്കും. അതുകൊണ്ടോ ഇതുണ്ടോ? ഇത് എന്ത് തരം പൂവാണെന്നൊന്നും എനിക്കറിയില്ല. അറിയാവുന്നവർ കാണുന്നവർ കമൻറ്റ് ബോക്സിൽ വന്നിട്ടാണ്. ഈ പിങ്ക് കളർ പൂവ് നല്ല രസമില്ലേ? നിറച്ചും പൂക്കളിങ്ങനെ ഉണ്ട്, മുട്ടുകളും. ഇതൊരു ആർച്ചയിലൊക്കെ കയറ്റി വേണം. നല്ല അടിപൊളി സാധനമല്ലേ, നിറച്ച് കായ്കൾ. ഇത് മുഴുവൻ പൂത്തിക്കുന്നൊരു സമയം എന്ത് രസമായിരിക്കും എന്ന് ആലോചിക്ക്. കണ്ടോ കണ്ട, അവരങ്ങനെ കയറ്റി വിട്ടേക്കോ. എനിക്കൊന്നും ഈ മതിലേ കൂടെ ഫുൾ ഇങ്ങനെ ആക്കാനാണെന്ന് തോന്നുന്നു അങ്ങേറ്റം വരെ. ഇത് കണ്ടോ, ബോഗെയിൻവില്ലയുടെ ഒരു വെറൈറ്റി. ഇത് ഞാൻ ശരിക്കും ബോഗെയിൻവില്ലയാന്ന് തോന്നുന്നു കണ്ടിട്ട്. കണ്ടോ, ബോഗെയിൻവില്ലയുടെ പൂ പോലെ ഇരിക്കുന്നു. പക്ഷേ ഇത് ബോഗെയിൻവില്ലയല്ല, ഇതിങ്ങനെ ബോഗെയിൻവില്ല പൂക്കുന്ന പോലെ തന്നെ പൂത്ത്. അതുപോലെ മുള്ളൊന്നുമില്ല കേട്ടോ. ഈ മരം മരത്തേക്ക്, ആ അതെ ഇതാ അതിൻ്റെ മരം. ഇത് ബോഗെയിൻവില്ലയുടെ മരം തന്നെയാണല്ലോ കണ്ടിട്ട്. പക്ഷെ വലിയ മരമാണേ, വെട്ടിയൊന്നും നിർത്തിയിട്ടില്ല. നല്ല രസമുണ്ട് ഈ പൂക്കളൊക്കെ കാണാനായിട്ട്. ഓ ഇതാ, ഇത് പേരൊന്നും അറിയത്തില്ല എന്നാലും കണ്ടാ, യെല്ലോയും ഓറഞ്ചും കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നു. ഇങ്ങനെ നിറയെ പൂക്കൾ. ഓപ്പൺ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വശത്തായിട്ട് ഇളം പച്ച നിറത്തിൽ ഇങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു ചെടിയുണ്ട്. ഇത് കുറച്ച് കോമൺ ആയിട്ട് പല വീടുകളിലും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതേ ഇത് കണ്ടോ, റിയോ പ്ലാന്റ് എന്നാണ് ഇത് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഇതിൽ പൂവുണ്ടായി നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പൂളിൻ്റെ താഴെയായിട്ട് കുറച്ച് ഏല കൂടി നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. കിഡ്സ് പ്ലേ ഏരിയയുടെ ഒരു വശത്തായിട്ടും കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പയറൊക്കെ കായ്ച്ച് തന്നെ കിടപ്പുണ്ട് കേട്ടോ. ഗ്രോ ബാഗിൽ കൂടെ ഓരോ ചെറിയ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ എന്തോ പൂവുണ്ടായിട്ടുണ്ടേ, എനിക്ക് ഭയങ്കര രസം തോന്നുന്നു. ഓ ഇത് ലില്ലിയാണ്, വൈ യെല്ലോ കളർ. ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല, നമുക്കൊന്ന് കാറ്റൊക്കെ വരുന്നുണ്ട്. ചെറിയൊരു പന്തല്, ഇതിൽ എന്തിൻ്റെയാണോ. ഓ ഇത് ഗ്രേപ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ, കണ്ടിട്ട് ലീവ്സ് കണ്ടിട്ട് ഗ്രേപ്സ് ആണെന്ന് തോന്നുന്നു. മുന്തിരി വെള്ളിയും
നമ്മൾ അല്ല പാഷൻ ഫ്രൂട്ടാ ചിയർ പാഷൻ ഫ്രൂട്ട് ഉണ്ട് കായ ഇവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറയാൻ വേണ്ടി ഒരു ചെറിയ ഹട്ട് ഹട്ടെന്നോ എന്ത് വേണേലും പറയാം കണ്ടോ കുഞ്ഞില് നമ്മൾ ഇതിന് ഊതി പറപ്പിക്കില്ലായിരുന്നു നമ്മുടെ ട്രീ ഹൗസ് ഇനി മുകളിലേക്ക് എന്തോ ഏരിയുണ്ട് മാർച്ച് 19 ഞങ്ങളിവിടെ എത്തിയത് കേട്ടോ ഒരു ഡേയും ഒരു നൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങളുടെ എക്സ്പീരിയൻസ് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഷെയർ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ചില പൂക്കളുടെയൊക്കെ പേരുകൾ എനിക്ക് അറിയാത്തതുണ്ട് അതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ